മരുഭൂമിയിൽ പെട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ വലയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ മൂല്യമേ എന്റെ ജീവിതത്തിന് തന്നെ ഉള്ളൂ. തീർച്ചയായും ശരിയല്ല. അതെ, ആ വൈകാരികമായ ആ ഒരു അവസ്ഥ വെച്ച് അതിന്റെ മൂല്യം അതാണ്. 4 ദിവസം പട്ടിണി കിടന്ന് മരണം മുഖാമുഖമാകുമ്പോൾ ഒരു റൊട്ടിയുടെ വിലയാണ് എൻ്റെ ജീവിതത്തിന്. കൊട്ടാര കെട്ടുകൾക്ക് ആ വിലയില്ല. ഒരു സ്വാമിജി ചെമ്പിൽ നിന്ന് സ്വർണം ഉണ്ടാക്കുമായിരുന്നു എന്നൊരു കെട്ടുകേൾവിയുണ്ട്. വെള്ളം എടുക്കണം. ഇദ്ദേഹത്തിൻ്റെ പുറകെ ഒരു ശിഷ്യൻ കൂടി. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി സ്വർണം കൊടുക്കും, ഒരു വില കൊടുക്കും. ശിഷ്യനോ കൂടെ പോകും. ഇദ്ദേഹത്തിന് ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നതാണോ ഇദ്ദേഹം ഉണ്ടാക്കുന്നതാണോ ഒന്നും ആർക്കും അറിയില്ല. ഇദ്ദേഹം ചെറിയൊരു സ്വർണ്ണ നാണയം കൊണ്ടുപോയി, പഴയ കാലണ സ്വർണ്ണ നാണയം പോലെ ആക്കി സ്വർണ്ണ നാണയം കൊണ്ട് കൊടുക്കും, ചില്ലറ വാങ്ങി. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ശിഷ്യൻ കൂടി ഇവന് സ്വർണം ഉണ്ടാക്കുന്നത് പഠിക്കണം. അപ്പം ഇദ്ദേഹം അത് പറഞ്ഞു കൊടുക്കാറില്ല. ഇദ്ദേഹം നീ കുറെ കാലം നടക്കുമ്പോൾ പഠിക്കൂടാ എന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരെണ്ണം അറിയാമെങ്കിൽ നീ പഠിക്കും, കാരണം ഇത് ആർക്കും രഹസ്യമായി വെക്കാവുന്നൊന്നുമല്ല എന്നാണ് ഇദ്ദേഹം പറയുക. നടന്നടന്ന് ഒരു ദിവസം രണ്ടുപേരും കൂടെ വെള്ളത്തിൽ പോയി. വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ പോയി, വള്ളം ഒഴുകിയും പോയി. ഇവന് നീന്തലറിയില്ല തീരെ. ശിഷ്യന് ഗുരുവിന് നീന്തലറിയാം. ഇവന് ഒരു കവിള് കുടിച്ചു, തല പൊങ്ങി എന്നവ പറഞ്ഞു, ശിഷ്യ മറ്റേ നമ്മളെ സ്വർണം ഉണ്ടാക്കുന്ന വിദ്യ നീ ഒന്ന് കേട്ടു, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സ്വർണവും വേണ്ട മണ്ണാങ്കട്ടയും വേണ്ട, ഇവിടെ നിന്ന് കരയ്ക്കുക. വിദ്യയുടെ മൂല്യം ഏതാണ്? ഇവൻ ഇത്രയും കാലം പുറകെ നടന്നതും അന്വേഷിച്ചതും സ്വർണം ഉണ്ടാക്കാനാണ്. ഇതേ പിടിച്ചോ സ്വർണം ഉണ്ടാക്കുന്ന വിദ്യ. എനിക്ക് ഇങ്ങനെ സ്വർണവും വേണ്ട സ്വർണം ഉണ്ടാക്കുന്ന വിദ്യയും വേണ്ട, ഇനി ഒരു കാലത്ത് ഞാൻ ചോദിക്കില്ല, എന്നെ ഒന്ന് കരയ്ക്ക് കയറ്റി തന്നാ മതി. അപ്പൊ അവന് മൂല്യമുള്ള ഒന്നേ ഉള്ളൂ, നീന്തൽ. എല്ലാ മൂല്യങ്ങളും ആപേക്ഷികമാണ്. മൂല്യം അതിൻ്റെ സാരവത്തായ തലത്തിലെത്തുന്നത് സെൽഫിലാണ്, ആത്മാവിലാണ്. അത് ചേർന്നാലേ വസ്തുവിന് മൂല്യമുള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവസൃഷ്ടിപരങ്ങളായ കാര്യങ്ങളോട് അറിവും ഈശ്വരസൃഷ്ടമായ തണുപ്പും ചൂടും മാറി മാറി വരുന്ന പ്രകൃതിയുമൊക്കെയായി തിതിക്ഷയും ഉണ്ടാവും. മാത്രാസ്പർശങ്ങളോട്, ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയോട് തിതിക്ഷ സംഭവിക്കും. അതാണ് വിദ്യ കൊണ്ട് നേടേണ്ടത്. ഇത്രയൊക്കെ വിദ്യ നേടിക്കഴിഞ്ഞിട്ടും ഉടനെ എ സി ഇട്ടോ വണ്ടിയല്ല, ഉടനെ എ സി ഇട്ടോ മുടിക്കാത്തത്. അതിടുമ്പോൾ പുറത്തേക്ക് വിസർജിക്കുന്ന ചൂട് മുഴുവൻ വേറൊരു തന്നെ അനുഭവിക്കണ്ടേ? ഇതിനകത്തെ ചൂട് ഇല്ലാതാക്കാനാവില്ല. ഈ ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുകയാണ്, പുറത്ത് അത്രയും ചൂട് കൊടുക്കുകയാണ്. വടക്കേണ്ടി ഒരു ചൊല്ലുണ്ട്, എത്ര തണുപ്പ് സഹിക്കുന്നു അത്രയും ചൂട് നിങ്ങൾക്ക് സഹിക്കാം. ഇപ്പൊ തണുപ്പ് കാലത്ത് അത് സഹിക്കാൻ വഴി. അപ്പം പ്രതികാരമില്ലാതെ വസ്തുവിനെ സഹിക്കാനുള്ള ഒരു വിദ്യ നമുക്ക് നേടാൻ കഴിഞ്ഞോ? ഉയരങ്ങളിലേക്ക് പോകും തോറും എനിക്ക് തോന്നുന്നു സഹനശക്തി കുറഞ്ഞു. ഒരാള് സാധാരണ മനുഷ്യനായ നടന്നപ്പം സഹിക്കുമായിരുന്നു. സഹനം പഞ്ചായത്തില് ഒരു അധികാരത്തിൽ വന്നാൽ കുറഞ്ഞു, പാർട്ടിയിലൊരു അധികാരത്തിലേക്ക് വന്നാൽ സഹനം കുറച്ച് കുറഞ്ഞു. എത്രയെത്ര പടിയായിട്ട് നേതാവായോ അത്രയെത്ര സഹനം കുറഞ്ഞു. ശരിയല്ല? ശരിയാണ്. അവരുടെ അസഹിഷ്ണുതയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പൊല്യൂഷൻ, പൊളിറ്റിക്കൽ പൊല്യൂഷൻ. ജീവിതം മുഴുവൻ അതാണ് കാണുന്നത് അല്ലേ? അതെ അതെ. പൊളിറ്റിക്സിൽ മാത്രമല്ല, ആധ്യാത്മികതയിലും ഇത് തന്നെയാണ്. അനുയായിട്ട് കുഴിയൊക്കെ കുത്തി നടക്കുമ്പോൾ വളരെ വിനയാനുതനാണ്, വളരെ സൗമ്യമായിട്ടേ ആളുകളോട് വർത്തമാനം പറയുള്ളൂ. ഗുരുക്കന്മാരുടെ മുമ്പിലൊക്കെ വളരെ ഓജാനിച്ച് നിൽക്കുകയുള്ളൂ. അല്പം കഴിഞ്ഞൊരു സ്ഥാനമാനമൊക്കെ അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ മാറി തുടങ്ങി. അതിന് ഗുരുവായിട്ട് ആ സ്ഥാനത്തേക്കും കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല. ഒരല്പം സ്ഥാനം കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു ചെറിയ സെക്ടറിൻ്റെ ചുമതല കൊടുത്താൽ മതി, പീഡിപ്പിക്കാൻ തുടങ്ങി. മുകളിലുള്ളവൻ താഴെയുള്ള തൊട്ട് താഴെയുള്ളവനെ പീഡിപ്പിക്കുന്നു, അവിടുന്ന് താഴെ ഊട്ടി ഊട്ടുന്നു, താഴെ ഊട്ടി ചവിട്ടി 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 ഈ ചവിട്ട് മുഴുവൻ താഴെയാക്കണം. ഇത് ചക്രം ചവിട്ടുന്ന പോലെയാണ്, ചവിട്ടി തള്ളുകയാണ്.